ഹലോ ഫ്രണ്ട്സ്, ഓപ്പൺ ഡയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചേട്ടായി വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചായിരുന്നു, ചേട്ടായി എങ്ങനെയാണ് വന്നത്, എന്ത് വിസക്കാണ് വന്നത്, അതെങ്ങനെയാണ് കിട്ടിയതെന്നാണ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പം ഇന്ന് അതിനെപ്പറ്റിയൊക്കെ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ വന്ന അന്ന് മുതലേ എല്ലാവരും ചോദിക്കുന്നതാണ്, ഒരുപാട് പേര് നമുക്ക് വിശ്വസിച്ചു. അപ്പോൾ കുറേ പേര് ചോദിക്കും ഒന്നിച്ച് താമസിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് എങ്ങനെ എന്ത് വിസയ്ക്ക് വന്നു, അതുപോലെ വന്ന സമയത്ത് ട്രാവൽ എക്സ്പീരിയൻസ്, ട്രാവൽ ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, എങ്ങനെയാണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് എങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ ഫാമിലി റീയൂണിഫിക്കേഷൻ്റെ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അങ്ങനെയാണോ വന്നത്, ഡിപ്പെൻഡ് വിസയ്ക്കാണോ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നിരുന്നു. അപ്പോൾ ഞാൻ വന്നത് ഡിപ്പെൻഡ് വിസയ്ക്കല്ല, ഞാൻ വന്നത് വർക്ക് വിസയ്ക്കാണ്. ഡിപ്പെൻഡ് വിസയ്ക്ക് ഓപ്ഷൻ മാൾട്ടയിൽ ഉണ്ട്, പക്ഷേ ഇവള് വന്ന ഉടനെ തന്നെ ഇവള് വന്ന പാടെ ഫാമിലി റീയൂണിഫിക്കേഷനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ അത് ഡിലേ ആവും, കെയറായിട്ട് വന്നു, സ്റ്റുഡൻ്റ് ആയിട്ട് വന്നു, കെയറായിട്ട് വർക്ക് ചെയ്യുന്നു, അപ്പോൾ കെയറായിട്ട് 1 ഇയർ കഴിയണമെന്നും അതുപോലെ തന്നെ നേഴ്സ് ആയാലും 2-3 മാസത്തെ സാലറി വെക്കണമെന്നും അങ്ങനെയൊക്കെ ഇവള് കേട്ടു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു സമയം എടുക്കും തോന്നിയപ്പോൾ അവൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അതിൻ്റെ കാര്യവും അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ എന്തെങ്കിലും ജോബിന് ഇവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചു. അങ്ങനെ നമ്മൾ ഒരു വർക്ക് വിസ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെട്ടു. അങ്ങനെ ഉള്ളി വഴി നമ്മളൊരു കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ഡ്രൈവർ വിസയ്ക്കാണ് വന്നത്. ഞാൻ ആ വാക്സിനേഷൻ ഡ്യൂട്ടി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനൊരു പരിചയപ്പെട്ടതും. അങ്ങനെ അപ്പം മാർച്ചിലാണ് നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തതും അങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. അപ്പം ആ മാർച്ചിൽ തന്നെ നമ്മള് VFS സെയിം സമയത്ത് തന്നെ നമ്മൾ VFS ഡേറ്റിന് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊന്ന് 2 ആഴ്ച മുമ്പെങ്ങാണ്ട് വേറെ ഇത് നമ്മുടെ യൂട്യൂബിൽ ആരോ ഡേറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ വെറുതെ VFS സൈറ്റിൽ കയറി ഒന്ന് ഡേറ്റ് നോക്കുന്ന സമയത്ത് ഫെബ്രുവരിക്ക് ശേഷം അങ്ങനെയാണ് ഡേറ്റ് കണ്ടത്. അപ്പൊ ഡേറ്റിന് ഡിലേ ഉണ്ട്. അന്നും ഇതുപോലെ ഞാനൊരു 4 മാസത്തെ വ്യത്യാസത്തിലാണ് ഡേറ്റ് കിട്ടിയത്. അപ്പം ഞങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത് ജൂലൈയിലായിരുന്നു. പക്ഷെ പ്രിൻസിപ്പൾ അപ്രൂവൽ ലെറ്റർ എനിക്ക് തോന്നുന്നു മെയ് മാസം ഫസ്റ്റ് തന്നെ വന്നു, പക്ഷെ ജൂലൈ ആയതുകൊണ്ട് ജൂലൈ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സബ്മിറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞ് എന്റെ കൂടെ സബ്മിറ്റ് ചെയ്ത, ഞാൻ സബ്മിറ്റ് ചെയ്ത അന്ന് വൈകുന്നേരം അന്നേ ദിവസം തന്നെ സബ്മിറ്റ് ചെയ്ത ആൾക്ക് ഒരു കറക്റ്റ് 32-ാമത്തെ ദിവസം ഇന്റർവ്യൂ കോൾ ഒന്നുമില്ല, ഡിസ്പാച്ച് കാണിച്ചു. തൊട്ടടുത്ത ദിവസങ്ങളിൽ നോക്കുമ്പോൾ വിസ വന്നു, പക്ഷേ എൻ്റെത് വന്നില്ല. പിന്നെയും ഒരു 10 ദിവസം കഴിഞ്ഞു, ഒരു 45-46-ാമത്തെ ദിവസം എനിക്ക് ഇന്റർവ്യൂ കോൾ, സെപ്റ്റംബർ 1-ാം തീയതിയാണ് ഇന്റർവ്യൂ കോൾ വന്നു. കോൾ വന്നിട്ടും പിന്നെയും നോർമലി 12-13-ാം ദിവസം വിസ ഡിസ്പാച്ച് കാണിക്കുന്നതാണ്. എനിക്ക് 19-ാമത്തെ ദിവസമാണ് ഡിസ്പാച്ച് കാണിക്കുന്നത്. നോക്കിയപ്പോൾ വിസ വന്നു. പക്ഷേ ഞാനെന്തു, എൻ്റെ ഇന്റർവ്യൂ 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതി ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കോൺഫിഡൻറ്റ് എനിക്കുണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ. പക്ഷെ ഞാൻ 2 കൽപ്പിച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായി. അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് നോക്കിയ സമയത്ത് 39,500 അന്നേ ദിവസം ദോഹ കാലിക്കറ്റ് ടു ദോഹ, ദോഹ ടു പാരീസ്, പാരീസ് ടു മാൾട്ട ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ട്. 21 മണിക്കൂർ ട്രാവൽ കാണിക്കുന്നുണ്ട്. നോർമലി നമുക്ക് 12-13 മണിക്കൂർ കൊണ്ട് എത്താവുന്നതാണ്, പക്ഷേ 39,500. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ 80 രൂപയ്ക്കും 75 രൂപയ്ക്കും 65 രൂപയ്ക്കൊക്കെ പോകുന്നവരെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അന്ന് തന്നെ അത് ബ്ലോക്ക് ചെയ്യുകയും 2 ദിവസം കൊണ്ട് പേയ്മെന്റ് ചെയ്യുകയും ചെയ്തു ആ ടിക്കറ്റിന്. അപ്പോഴാണ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 12 ദിവസം കൊണ്ട് വിസ വരുന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ 19-18 ദിവസമൊക്കെ ആയപ്പോൾ ഞാൻ ടെൻഷനായി. പക്ഷേ 19-20-ാമത്തെ 19-ാമത്തെ ദിവസം ഡിസ്പാച്ച് കാണിച്ചു. 21-ാം ദിവസം ഞാനത് സെപ്റ്റംബർ 21-ാം തീയതി ഞാൻ പോയി കളക്ട് ചെയ്യുന്നതും വിസ കിട്ടിയെന്നുള്ളത്. അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ പിന്നെ ആകെ 10-12 ദിവസത്തെ ഒരു ഗ്യാപ്പ് ഉള്ളൂ എനിക്ക്. പിന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു. അതിനിടയ്ക്ക് തന്നെ എൻ്റെ കൂടെയുള്ള 1-2 പേർക്ക് വിസ റിജക്ഷൻ വന്നു എന്നും ഒക്കെ കണ്ടു. അപ്പോൾ അതിനകത്ത് കാരണങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് കാരണങ്ങളൊന്നുമില്ല, അവരെല്ലാം പേപ്പറും കറക്റ്റാണ്. എന്തോ ഭാഗ്യമില്ലാത്തത് കൊണ്ട് അവർക്ക് വിസ റിജക്ഷൻ വന്നു. അതൊക്കെ അവിടെ ഇരിക്കുന്ന ആളുകളുടെ ഒരു മനസ്ഥിതി എന്ന് മാത്രമേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാതെ ഡോക്യുമെന്റ്സിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല. എന്റെ ഡോക്യുമെന്റ്സും ആ റിജക്ഷൻ ആയവരുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഒന്നും പാക്ക് ചെയ്യൊന്നും ചെയ്തില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്തത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ 4-ാം തീയതിയാണ് കയറുന്നത്, 5-ാം തീയതി ഇവിടെ എത്തി. അപ്പോൾ വർക്ക് വിസയ്ക്കാണ് ഞാൻ വന്നത്. പിന്നെ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് കാലിക്കറ്റ് നിന്ന് എനിക്ക് ഇമിഗ്രേഷൻ ചെക്കിങ്ങിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കാര്യങ്ങൾ എന്ത് വിസയ്ക്കാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മളെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, അങ്ങനെ വലിയ പ്രശ്നമുണ്ടായില്ല. അതിനുശേഷം ദോഹ വന്നു. ദോഹ വന്ന സമയത്ത് ഇമിഗ്രേഷൻ്റെ സമയത്ത് ഇതുപോലെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വിസ എന്താണ്, നമ്മുടെ മാൾട്ടയ്ക്കാണോ, റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള നോർമൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ ജെനുവിൻ ആണോ എന്നുള്ള ചെക്കിങ് ആണ്. അതും കഴിഞ്ഞു. അതിനുശേഷം ഫ്ലൈറ്റ് കയറാൻ നേരത്തെ അവർ കുറച്ചു നേരം മാറ്റി നിർത്തി.
അവർ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മാറ്റി നിർത്തി എന്നിട്ട് എല്ലാ ഫ്ലൈറ്റ് പാരീസിലേക്കുള്ള ഫ്ലൈറ്റ് ബാക്കിലൊരു കയറുന്നു, നമ്മളെ മാറ്റി നിർത്തി. എന്നെ നിർത്തി, പിന്നെ ഹൈദരാബാദിൽ നിന്ന് രണ്ടുപേരുണ്ടായിരുന്നു, അവരെ മാറ്റി നിർത്തി. അപ്പോൾ ഞാൻ കുറച്ചു നേരം മാറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു മലയാളി പയ്യനാണ്ട് അവിടെ ഈ ഫ്ലൈറ്റിലേക്ക് കയറുന്ന കൂടുതൽ ഒരാളുണ്ട്. അപ്പോൾ അയാളെ ഞാൻ ചോദിച്ചു എന്താണ് എങ്ങനെ മാറ്റി. അപ്പോൾ ഒന്ന് പേടിക്കാനൊന്നുമില്ല, അവർക്ക് അവിടെ ചെക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നീട് ഞാൻ ഇവിടെ മാൾട്ടയിൽ വന്നതിന് ശേഷം അന്വേഷിച്ചപ്പോൾ ദോഹ വഴി വന്ന ചിലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നോർമലി ഈ ദുബായ് യൂറോപ്പിലേക്ക് ഫസ്റ്റ് എൻട്രി ചെയ്യുന്നവരെ അവരങ്ങനെ ചെക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ മാറ്റി നിർത്തിയെങ്കിലും എല്ലാവരും കയറി കഴിഞ്ഞ് താഴെന്നാരോ വന്നു, അവർ വന്നിട്ട് ജസ്റ്റ് നമ്മുടെ വിസയൊക്കെ നോക്കി നമ്മുടെ ഫേസൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ഈ വിസ എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്, നമ്മൾ ഡ്രൈവർ വിസയ്ക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ നമ്മൾ പാരീസിലെത്തി. പാരീസിൽ എത്തി നമ്മൾ ഫ്ലൈറ്റിന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് എയർപോർട്ടിൽ കയറാൻ പറ്റില്ല, അതിന് മുന്നേ തന്നെ നമ്മളെ മാറ്റി നിർത്തും. എന്നിട്ട് എല്ലാവരെയും കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ട് അവർ വാങ്ങി വെച്ചിട്ടുണ്ടാവും. ആ പാസ്പോർട്ടിനകത്ത് നമ്മളെ ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചേക്കും. അവരൊരു 10-12 മിനിറ്റ് ഞങ്ങൾ എന്നെയും അതുപോലെ ആ ഹൈദരാബാദിൽ പിള്ളേരും അവരെയും മാറ്റി നിർത്തി ചോദിച്ചു. നമ്മളൊന്നും ചോദിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ വിസ വാങ്ങുന്നു, പിന്നെ നമ്മുടെ ടിക്കറ്റിന്റെ കാര്യങ്ങൾ നോക്കുന്നു, നമ്മുടെ വേറെ എന്തെങ്കിലും പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാനൊന്നും കാണിച്ചില്ല കേട്ടോ, അവരോടൊന്നും ചോദിച്ചു. അതിനുശേഷം ഇവർ ആരെയൊക്കെ വിളിക്കുന്ന പോലെ കാണിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, പിന്നെ ഇങ്ങനെ തറവ് ചെക്ക് ചെയ്തു. നമ്മളൊരു 10 മിനിറ്റ് വെറുതെ ഒന്ന് നിർത്തിയിട്ട് അവരെന്തോ ചെക്ക് ചെയ്തു എന്നുള്ള പോലെ ഒരു ഭാവം അത്രയുള്ള. അതിനുശേഷം ഞാൻ പിന്നെ ഞങ്ങൾ അകത്തേക്ക് വിട്ടു. അകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം, അതായത് എയർപോർട്ടിനകത്ത് കയറിയ ശേഷം, പിന്നെ ഒരു ചെക്കിങ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. കാലിക്കറ്റിൽ നിന്ന് കയറുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, നിങ്ങൾ പാരീസിൽ നിന്ന് നിങ്ങളുടെ ലഗേജ് കളക്ട് ചെയ്യണം, കളക്ട് ചെയ്തിട്ട് നിങ്ങൾ അത് വീണ്ടും നിങ്ങൾ എയർമാൾട്ടയിലേക്ക് ബോർഡിംഗ് ചെയ്യുന്ന സമയത്ത് ആ ലഗേജ് കൊണ്ട് കൊടുക്കണം, അങ്ങനെ അവിടുന്ന് ലഗേജ് വീണ്ടും കയറ്റി കൊണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷെ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സെൽഫ് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളോടും ചോദിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞത് നിങ്ങൾ മാൾട്ടയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതിയെന്നാ. ഈ കാലിക്കറ്റിൽ നിന്ന് എനിക്ക് ഈ ലഗേജ് കൊടുക്കുന്ന സമയത്ത് അവർ ഒരു ടാഗ് ചെയ്ത് തരുമല്ലോ, ആ ടാഗിലും മാൾട്ട എന്ന് തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഞാൻ എവിടുന്നും കളക്ട് ചെയ്തില്ല. ഞാൻ പാരീസിൽ എത്തിയപ്പോൾ ഞാൻ ഈ എയർമാൾട്ടൻ്റെ ഈ ബോർഡിങ്ങിന് ചേർന്ന സമയത്ത് അവിടെ ഇരുന്ന സ്റ്റാഫിനോട് ഞാൻ ഈ ടാഗും കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, എന്നോട് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണ്ട, അതിനകത്ത് കാലിക്കറ്റിന് അടിച്ചിരിക്കുന്നത് മാൾട്ടയ്ക്ക് തന്നെയാണ്, നിങ്ങൾ മാൾട്ടയിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പാരീസിൽ വേറെ പ്രശ്നങ്ങളുണ്ടായില്ല. പാരീസിൽ നമ്മൾ ജസ്റ്റ് ബോഡി ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ അകത്ത് കയറി ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ നെക്സ്റ്റ് ഫ്ലൈറ്റ്, 2.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നു. ഇവിടെ ഏകദേശം ഒരു 1.5 സമയം അല്ലേ, 5:00 ഇവിടുത്തെ സമയം 1.5. അല്ല, അവിടെ നിന്ന് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, 1 hour ഡിലേ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 2:30 ആയപ്പോഴാണ് ഒരു ശരി 1:05 എന്റെ ഫ്ലൈറ്റ്, പക്ഷെ 1.5 മണിക്കൂറോളം ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. ട്രാവൽ ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു, എവിടെയും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടായില്ല. അത് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി വഴി ഇങ്ങോട്ട് വരണതായിരിക്കും. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ വന്നതുകൊണ്ട് മാൾട്ടയില് ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. അതായത് ഫസ്റ്റ് എൻട്രി ചെയ്യുന്ന യൂറോപ്യൻ രാജ്യത്താണ് ഇമിഗ്രേഷൻ ചെയ്യുക. അപ്പോ പാരീസ് വഴി വന്ന സമയത്ത് ആകെ വന്ന ബുദ്ധിമുട്ട്, പാരീസിൽ നിന്ന് നമ്മൾ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആ ഫസ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ചോദിച്ചറിയേണ്ടി വന്നു. ചിലരോടൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവില്ല, അവർക്ക് പാരീസ് തന്നെ അറിയൂ, ഫ്രഞ്ച് തന്നെ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു. പിന്നെ വേറെ ആറ് ജർമ്മനി വഴി വന്നവർക്ക് ജർമ്മനി ലഗേജൊക്കെ ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ വന്നു എന്ന് പറഞ്ഞു, പുറത്തേക്കിട്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പാരീസിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ പാരീസ് വഴി വന്നതുകൊണ്ട് മാൾട്ടയിൽ വന്നിറങ്ങി, എയർപോർട്ടിൽ വന്നിറങ്ങി, എയർപോർട്ടിൽ നിന്നും നമ്മളെ ഒരു ചെക്കിംഗ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നു, നടന്ന് എയർപോർട്ടിനകത്തേക്ക് വരുന്നു, നമ്മുടെ ലഗേജ് വരുന്നു, ലഗേജ് എടുക്കുന്നു, പുറത്തേക്ക് നിൽക്കുന്നു, ഇവളെ കാണുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു പോലീസോ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഗൾഫ് കൺട്രീസ് നോൺ യൂറോപ്യൻ കൺട്രീസ് എന്നാണ് വരുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ ടു മാൾട്ട, അല്ലെങ്കിൽ ദുബായ്, ദുബായ് ടു മാൾട്ട, അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് മാൾട്ടയിൽ എത്തുന്ന സമയത്ത് ഈ ചെക്കിംഗ് ഉണ്ടാവും. നമ്മൾ എംപ്ലോയറെ അവർ കോൺടാക്ട് ചെയ്യും, നമുക്ക് ഒരു 10-15 മിനിറ്റ് വരും. എംപ്ലോയറെ കറക്റ്റ് സമയത്ത് കിട്ടിയ 10-15 മിനിറ്റിനുള്ളിൽ പോരാ, അല്ലെങ്കിൽ അര മുക്കാമണിക്കൂർ 1 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തവരുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. RT-PCR എടുത്തിരുന്നു, എവിടെയും ചോദിച്ചില്ല, ആവശ്യം വന്നില്ല. അത് ആ കോവിഡിന്റെ സമയത്ത് മതി. ഇപ്പോൾ അത് കമ്പൾസറി അല്ല കേട്ടോ, പക്ഷേ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് RT-PCR ചെയ്തിട്ടാണ് വന്നത്. പിന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി എടുത്തിരുന്നു. അപ്പോൾ വാക്സിൻ സർട്ടിഫിക്കറ്റ് എന്തായാലും കയ്യിൽ കരുതണം, കാരണം എവിടെന്നെങ്കിലും വാക്സിനേഷൻ ചെയ്തോ എന്ന് ചോദിക്കാൻ സാധ്യത. എന്നോട് ദോഹയെന്ന് ചോദിച്ചു, അപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെയ്തിട്ടുണ്ട്, 2 ഡോസേ എടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ബൂസ്റ്റർ ഡോസ് എടുത്തില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് മാർക്കിൽ എടുത്താൽ മതി എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയോണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വാക്സിനേഷൻ വേണം, പിന്നെ ട്രാവൽ ലൊക്കേറ്റർ ഫോം, അതുപോലെ മെഡിക്കലിൻ്റെ ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം, അങ്ങനെ എന്തുകൊണ്ട് ഇതിനകത്ത് ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം ഞാൻ പൂരിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ ട്രാവൽ ലൊക്കേറ്റർ ഫോം ഞാൻ ഫില്ല് ചെയ്തു, പക്ഷെ അതും എവിടെയും യൂസ് ചെയ്തില്ല. അതും ഇപ്പോൾ കമ്പൽസറി അല്ല, കോവിഡിന്റെ സമയത്ത് നമ്മളൊക്കെ സിമ്പിൾ കാര്യം ആയതുകൊണ്ട് നമ്മളെ കൈപിടിച്ചു.
പിന്നെ നമ്മുടെ ആ വിസ ടിക്കറ്റ് കാര്യങ്ങൾ അത്രേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. പിന്നെ എന്റെ ലഗേജിന്റെ ഇത് 25 കിലോയാണ് എനിക്ക് ലഗേജ്, 25 കിലോ തന്നെ ഞാൻ ഏത് ലഗേജിൽ വീട്ടിൽ നിന്ന് തന്നെ കരുതി പോന്നിട്ടുള്ളു. കാരണം അത് ഞാൻ ബ്ലാക്ക് കവറൊക്കെ ചെയ്തുകൊണ്ട് ഇനി അത് പൊട്ടിക്കണ്ട എന്ന് കരുതിയിട്ട്. പിന്നെ എന്റെ ഹാൻഡ് ക്യാരിയില് ഞാൻ 7 കിലോ എന്നുള്ളത് 7500 തൂക്കം വെച്ചു എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റുന്ന സാധനം മുകളിൽ വെച്ചിട്ട് അതാ ജസ്റ്റ് സിബ് പറഞ്ഞ് ഒഴിവാക്കിയാൽ മതിയല്ലോ. പിന്നെ എന്റെ പുറമേ ഞാനൊരു ഷോൾഡർ ബാഗ് കൂടെ എടുത്തു. ആ ഷോൾഡർ ബാഗിന് ഏകദേശം 5 കിലോയുടെ സാധനങ്ങളാണ്, അതായത് ബേക്കറി കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ എന്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വെച്ച് ഞാനത് കൊണ്ടുവന്നു. അത് ഒഴിവാക്കാൻ പറയുവാണെങ്കിൽ 3 കിലോ വരെ അതിനകത്ത് കൊണ്ടുവരാമെന്നാണ് ശരിക്കും. അപ്പോൾ ഞാൻ 5 കിലോ വരെ എടുത്തു. അപ്പോൾ എന്നെ ഇതും എനിക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് എവിടെയും ചെക്കിംഗ് ഉണ്ടായില്ല, പക്ഷെ അത് നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയാണ് നിർബന്ധമില്ല. അപ്പോൾ എന്നാലും അങ്ങനെയൊക്കെ കുറച്ച് കെയർഫുള്ളായിട്ട് വരിക എന്നുള്ളത് മാത്രമുള്ള അതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. എൻ്റെ ജോലീൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ജോലി ഞാനൊരു വർക്ക് വിസയ്ക്കാണ് വന്നത്, ഫാമിലി റീയൂണിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തില്ല എന്നുള്ളൂ. വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 3-4 മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ തോന്നുന്നു അല്ലേ? ഇനി ഒരു 3-4 മാസം കൂടെ കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്ര സമയം അതിൻ്റെ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വേറൊരു വീഡിയോ. അത് നമ്മൾ ഇതുവരെ ചെയ്യാതിരുന്നതിന് കാരണം നമുക്കത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഒഫീഷ്യൽ സൈറ്റിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും അല്ലാണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അല്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ എഴുതിയില്ല, നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം, ഞാൻ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ടാണ് എനിക്ക് അത്രയും കുറച്ച് കിട്ടിയത്, 1 മാസം മുന്നേ ബുക്ക് ചെയ്തുകൊണ്ടാണ്. പിന്നെ ഇച്ചിരി ചുറ്റിയാലും ഞാൻ ചിന്തിച്ചത്രേ ഉള്ളൂ, നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് എടുത്ത് വരാം. മീൻസ് ദുബായ് ദുബായ് ടു മാൾട്ട 13 മണിക്കൂറുകൊണ്ട് എത്താം, നമുക്ക് 21 മണിക്കൂറുകൊണ്ട് എത്താം, നമുക്ക് ഏകദേശം 30,000 രൂപയൊക്കെ ഡിഫറൻസും ഞാൻ ടിക്കറ്റിൽ കണ്ടു. അപ്പോൾ ഞാൻ നോക്കാം, ഇവിടെ വന്നിട്ട് 10 ദിവസം വർക്ക് ചെയ്താൽ ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ എമൗണ്ട് നമ്മളൊരു 4 മണിക്കൂറോ 5 മണിക്കൂറോ എയർപോർട്ടിൽ ഇരുന്നാൽ നമുക്ക് സേവ് ചെയ്യാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്തത്. അതിലും കുറച്ച് 40 മണിക്കൂർ കൊണ്ടൊക്കെ വരുന്ന അതിലും കുറഞ്ഞ ടിക്കറ്റൊക്കെ ഉണ്ട്, നമ്മൾ നോക്കില്ല. നോർമലി 20 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ഫുഡ് ഐറ്റംസ്, ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ തന്നെ ബ്രെഡും ഇച്ചിരി ചോക്ലേറ്റൊക്കെ ചെയ്ത് ഒരു 3-5 സെറ്റ് കയ്യിൽ കരുതിയിരുന്നു. വെള്ളങ്ങൾ ലിക്വിഡ് ഐറ്റംസ് ഒന്നും എയർപോർട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല. പക്ഷേ ഇമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ അകത്ത് കയറിയ ശേഷം ഒരു കുപ്പി വെള്ളം വാങ്ങി കൈ പിടിച്ചു. പക്ഷെ ആ വെള്ളം അടുത്ത ഇമിഗ്രേഷൻ ചെല്ലുമ്പോൾ അതിനുള്ളിൽ തീർക്കണം, ഇല്ലെങ്കിൽ അടുത്ത ഇമിഗ്രേഷൻ ഈ ലിക്വിഡ് ഐറ്റംസ് കിട്ടില്ല. പിന്നെ അതിനുള്ളിൽ ചെന്നതിന് ശേഷം നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ആ കളയണം, ഞാൻ ആ വെള്ളം മുഴുവൻ തീർത്തില്ല. എന്നിട്ട് തന്നെ ഇവിടുന്ന് അവിടുന്ന് ദോഹയെന്ന് അവർ പറഞ്ഞു അത് ഉപേക്ഷിക്കണം തോന്നുന്നു. ഞാൻ കുറച്ച് കുടിച്ചു ബാക്കി പറഞ്ഞു. ആ ഓക്കെ, എനിവേ അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഫുഡ് ഐറ്റംസ് കുറച്ച് ആപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് ചില ഫ്ലൈറ്റിൽ ഇൻഡിഗോ എന്ന് എനിക്ക് ഫുഡ് കിട്ടി, പക്ഷേ നമുക്ക് എയർമാൾട്ടിന് കിട്ടിയില്ല. ഞാൻ ഫ്രാൻസിൽ ഇറങ്ങിയിട്ടും ഞാൻ ഫുഡൊന്നും വാങ്ങിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളൊരു എക്സ്പെൻസ് എക്സ്ട്രാ വരണ്ടാതെ ഇരുന്നിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ അതിനുള്ള ഫുഡ് ഐറ്റംസ് കുറച്ചധികം കൈ കരുതി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. സ്മെല്ലുള്ള ഓവർ സ്മെല്ലുള്ള ഫുഡ് അങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ നാടൻ ഫുഡുകളൊന്നും കൊണ്ടുവരാതിരിക്കുക. സ്മെല്ലില്ലാതെ ബ്രെഡ് ചോക്ലേറ്റ് അങ്ങനെ കൊണ്ടുവരാം, ആപ്പിൾ മുന്തിരി ഓറഞ്ച് അങ്ങനത്തെ സാധനങ്ങൾ കൈ പിടിക്കാം, ബിസ്ക്കറ്റുകൾ കൈ പിടിക്കാം, അങ്ങനെയൊക്കെ കൈ പിടിക്കാം. അതൊക്കെ കൈ പിടിക്കണം ഞാൻ പറയുമ്പോൾ അങ്ങനെ കരുതി നമുക്ക് പോരാ, നമുക്ക് വിശക്കുമ്പോൾ കഴിക്കാം. പിന്നെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഇങ്ങനെ എവിടെ ഇരുന്ന് കഴിക്കാം, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളപ്പോൾ കഴിക്കാവുന്ന സിസ്റ്റാണ് യൂറോപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ. ഇങ്ങനത്തെ സാധനം അവിടെയൊക്കെ ഇങ്ങനത്തെ ഫുഡുകൾ ഐറ്റംസ് ആണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ എയർമാർട്ടിൽ എത്തിയപ്പോഴേക്കും എൻ്റെ ഫുഡ് എല്ലാം കഴിഞ്ഞു. പക്ഷേ എയർമാർട്ടിൽ ഇങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് ചെറിയ എന്തെങ്കിലും കുറിക്കാൻ, എന്തെങ്കിലും മിച്ചറൊക്കെ ഉണ്ട്, മിച്ചർ ചിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാനത് പൊട്ടിക്കാൻ നിന്നില്ല. ഞാൻ ഇവിടെ പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വന്നാൽ ഉടനെ ഫുഡുകളൊക്കെ കരുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുത്തില്ല. ഓക്കെ, ഇതൊക്കെ ഞങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ആ പാരീസിൽ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്, അത് ഇറങ്ങാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എൻ്റെ ബോർഡിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അകത്തേക്ക്, എനിക്ക് ഗേറ്റ് 56 D56 അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ റൈറ്റ് സൈഡ് എനിക്ക് പുറത്തേക്കുള്ള വഴിയും ലെഫ്റ്റ് സൈഡിൽ എനിക്ക് കയറാം. അപ്പോൾ അവിടെ ചെക്കിംഗ് ഒന്നുമില്ല ആ ഗേറ്റിൻ്റെ അവിടെ, എല്ലാവരും കയറുന്നു ഇറങ്ങുന്നു അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചൊന്ന് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് രണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മൾ പാരീസിൽ ഇറങ്ങി എൻ്റെ ഷോ കാണിക്കാൻ വേണ്ടിയുള്ള അത്രേ ഉള്ളൂ. അപ്പോഴേക്കും പിന്നെ എനിക്ക് പേടി കാരണം ഞാൻ തിരിച്ചു കയറി. നമ്മളത് റിസ്ക് എടുത്തു, ഫസ്റ്റ് ടൈം ട്രാവൽ ആയതുകൊണ്ട് റിസ്കുകളൊന്നും എടുത്തില്ല. അതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം എന്റെ ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്നത് തന്നെ. പിന്നെ ഈ പാരീസ് വഴി വരുമ്പോൾ എന്നോട് വരുന്നതിന് മുന്നേ ഒരുപാട് പേര് പറഞ്ഞു പാരീസിന് ഭയങ്കര ചെക്കിംഗ് ആയിരിക്കും. ആ പലതും എന്നെ അങ്ങനെ പേടിപ്പിച്ചു. ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്തത്, അപ്പോ ഞാൻ പിന്നെ അങ്ങനത്തെ ടെൻഷനൊന്നും ഇല്ലെങ്കിലും ഞാൻ ഇനിയിപ്പോ അങ്ങനെ ഇഷ്യൂസ് വന്നാൽ സമയത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ, പാരീസിൽ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു മനുഷ്യൻ ഇംഗ്ലീഷ് അല്ല, അവിടെ ഇംഗ്ലീഷ് ഒന്നും എഴുതും, ഒക്കെ പാരീസ് ഫ്രഞ്ചിലായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, വളരെ ചുരുക്കം ചിലർക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. എന്നാലും നമ്മൾ നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ പേപ്പറും കാണിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു എൻ്റെ സെക്ഷനിലേക്കാണ്.
അങ്ങനെ പറഞ്ഞു തരും. പിന്നെ ഇംഗ്ലീഷും അവരെ ഫ്രഞ്ചിൽ എഴുതും ഇംഗ്ലീഷിലും എഴുതും, അങ്ങനത്തെ പ്രശ്നം. പക്ഷെ അത് ദൂ ഒരുപാട് വലിയൊരു എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് ഓടി എത്താനുള്ള ഒരു ഏറ്റവും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഈ ഇറ്റലിയിൽ വന്നിട്ട് തന്നെ അഞ്ച് ഫ്ലൈറ്റ് എങ്ങാണ്ട് മാറി കയറി അങ്ങനെയൊക്കെ. അതങ്ങനെയല്ല, അത് പാരീസിൽ ഇതുപോലെ വലിയ എയർപോർട്ടാണ്. പാരീസിലെ എയർപോർട്ടിൽ ഇതേമാതിരി എല്ലാം കണ്ടെത്തി വന്നപ്പോഴേക്കും 2 മണിക്കൊന്ന് ഗ്യാപ്പ് കണ്ടുള്ളായിരുന്നു അടുത്ത ഫ്ലൈറ്റിൽ. ആ ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. അപ്പൊ ആ ഫ്ലൈറ്റ് മിസ്സായി കഴിഞ്ഞ് പിന്നെ അവിടെ ഇൻഫോം ചെയ്ത് അവർ തന്നെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. പക്ഷെ 10 മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ട് എത്തണം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്നെ ഇവിടെ ഇറ്റലി, ഇറ്റലി എന്ന് പറഞ്ഞാൽ മാട്ടെ തൊട്ടടുത്ത രാജ്യത്ത് എത്തി, പിന്നെ അവിടുന്ന് വേറെ ഫ്ലൈറ്റ് വേറെ സ്ഥലത്തേക്ക് പോയി, അവിടുന്ന് വീണ്ടും വേറെ രാജ്യത്തേക്ക് പോയി, അങ്ങനെ കറങ്ങി വരേണ്ട സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ പാരീസിൽ എത്തുമ്പോൾ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നമുക്ക് ബോർഡിംഗ് കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് തരുന്ന സമയത്ത് നമുക്ക് എനിക്ക് D56 എന്നാണ് ഗേറ്റ് തന്നത്. ഞാൻ D56 പെട്ടെന്ന് സ്പീഡപ്പായിട്ട് എത്തി, 3/4 മണിക്കൂറോളം 1 മണിക്കൂറോളം സമയം എടുത്തു ഇതെല്ലാം ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ അവിടെ പോയിരിക്കുന്നതിന് പകരം ഞാൻ ആ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് എന്റെ ഫ്ലൈറ്റ് 66 മാറ്റിയെടുക്കണം. അപ്പൊ ഞാൻ 66 പോയി. പക്ഷെ എന്റെ കൂടെ എന്റെ ഹൈദരാബാദി പേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവര് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഫ്ലൈറ്റ് എടുക്കുന്നതിൽ, അതായത് ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് ഇവർ എത്തുന്നത്. ഇവർ 56 അവിടെ പോയിരിക്കും, അവിടെ ആൾക്കാർ കയറുന്നോട്ട് പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം അവന്മാരെ ചെന്ന് വിളിച്ച്, അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ടിക്കറ്റിൽ ഇങ്ങനെ അടിച്ചു തന്നെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല 56 അല്ല, നമുക്ക് ഈ സ്ക്രീനിൽ 66 കാണുന്നത്, ഞാൻ അവിടെ പോയി കൺഫേം ചെയ്യുകയും ചെയ്തതാണ്. അങ്ങനെ അവരെ കൂട്ടി 66 വന്നു. അപ്പോൾ അങ്ങനത്തെ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. സ്പീഡപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത്രേ ഉള്ളൂ കാര്യം. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും 10 പേരോടെങ്കിലും ചോദിക്കുക, അതാണ് എൻ്റെ ഒരു നയം. അതുതന്നെയാണ് ഞാൻ എല്ലായിടത്തും, ഞാൻ ദോഹയിലും ചെയ്തത് തന്നെയാണ്, പാരീസിലും ചെയ്തത് തന്നെയാണ്. ഒരാളോട് ചോദിച്ചാൽ അയാൾ ഇന്നത് പറഞ്ഞു തന്നാലും പിന്നെ തൊട്ടടുത്ത ആളെ കണ്ടാൽ അയാളും ചോദിക്കുക. ചിലപ്പോൾ ആദ്യം പറഞ്ഞ ആൾക്ക് നമ്മൾ ചോദിച്ചതും പറഞ്ഞതും മനസ്സിലായിട്ടുണ്ടാവില്ല, രണ്ടാമത് പറഞ്ഞായിരിക്കും കറക്റ്റ്. ചിലപ്പോൾ രണ്ടാമത് പറഞ്ഞത് തെറ്റിയിട്ട് ആദ്യം പറഞ്ഞത് കറക്റ്റ് ആയിരിക്കും. നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ എടുത്തിട്ടായാലും നമ്മൾ ട്രാവൽ ചെയ്യാം. അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. അപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, പിന്നെ എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തു, പിന്നെ അതുപോലെ വന്ന വിസേൻ്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും തരാം.